ഹായ് എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ റിക്വയർമെൻ്റ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. ബി എസ് സി കഴിഞ്ഞവർ, എം എസ് സി നഴ്സസ്, പോസ്റ്റ് ബി എസ് സി, ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കൊക്കെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ചെയ്ത പോസ്റ്റ് ബി എസ് സി നഴ്സസ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷന് എലിജിബിൾ അല്ല എന്നുള്ളൊരു ടോക്ക് ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട്. മിക്ക ആളുകളും ഈ ഒരു കാര്യം പേടിച്ചിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നോക്കാറില്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ റീസെൻ്റ്ലി ഒരു കാൻഡിഡേറ്റ്സിൻ്റെ പ്രോസസ്സ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ആ കാൻഡിഡേറ്റ് പോസ്റ്റ് ബി എസ് സി ചെയ്തത്, സ്റ്റിൽ വർക്കിംഗും ആണ്. നമ്മളത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്റ്റയുടെ കയ്യിൽ നിന്ന് ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഡിസ്റ്റൻ്റ് പോസ്റ്റ് ബി എസ് സി ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന സ്വപ്നം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതാണ്, ഇനി ഡിസിഷൻ കിട്ടില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്തു തരുന്നതാണ്. എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യത്തിലായിരിക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. അല്ല, ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോഴേക്കും ഡിസിഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചെയ്ത പേയ്മെൻറ്റും സർവീസ് ചാർജും എല്ലാം പോവില്ലേ. അത് ഓർത്തിട്ടാണ് നഴ്സസ് ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കാത്തത്. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് പറ്റാത്തത് കൊണ്ട് അവർ യു കെയോ അല്ലെങ്കിൽ അയർലൻഡ്, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് മിക്ക പോസ്റ്റ് ബി എസ് സി നഴ്സസും ഡിസ്റ്റൻ്റായിട്ട് ചെയ്തവരൊക്കെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഇപ്പോൾ ഡിസിഷൻ കിട്ടുന്നുണ്ട്. ഡിസിഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും പേടിയായിരിക്കും, പേയ്മെൻറ്റ് ചെയ്യണം, അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എമൗണ്ട് പോകും എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ലിമിറ്റഡ് ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ ഡിസ്റ്റൻ്റ് പോസിബിലിറ്റി ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നമ്മൾ സർവീസ് ചാർജ് ഒരു രൂപ പോലും മേടിക്കുന്നില്ല. അത് മേടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ സർവീസ് ചെയ്തു തരുന്നതാണ്. പക്ഷേ ഡിസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കബിൾ ആവുന്ന പോലെ തന്നെ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഡിസിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ചാർജ് പേ ചെയ്യേണ്ടതില്ല. ഇതിന് വേണ്ടിയിട്ട് ആപ്രയുടെ ആപ്ലിക്കേഷൻ ഫീസും അറ്റസ്റ്റേഷൻ ചാർജും കാൻഡിഡേറ്റ് തന്നെ പേ ചെയ്യണം. അതിൻ്റെ എമൗണ്ട് വരുന്നത് 410 ഓസ്ട്രേലിയൻ ഡോളറാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതെന്തായാലും പേ ചെയ്യുക. ദെൻ അറ്റസ്റ്റേഷൻ ചാർജ് കൂടി പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഈ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫർ നിങ്ങൾക്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന സ്വപ്നം അച്ചീവ് ചെയ്യുക. താങ്ക് യു.